ഡോണർ കബാബ് എന്നാണ് ഷവർമ അറിയപ്പെടുന്നത്. 1860 കാലഘട്ടങ്ങളിലാണ് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ ഫാസ്റ്റ് ഫുഡ് തുർക്കിയിൽ പ്രചാരണത്തിലെത്തുന്നത്. മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ ഭക്ഷണ പദാർത്ഥമാണ് ഇന്ന് ഒരാളുടെ ജീവൻ എടുക്കാൻ വരെ കാരണമായത്. ശരിക്കും ഇതിന് കാരണം ഷവർമയാണോ അതോ ഇതുണ്ടാക്കുന്ന രീതിയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ബോട്ടിലിനും ടോക്സിൻ എന്ന വിഷാംശമാണ് ഷവർമയ്ക്കുള്ളിൽ പതുങ്ങിയിരുന്ന് മരണം വിതയ്ക്കുന്നത്. ഭാഗികമായി വേവിക്കുന്ന ഇറച്ചി തണുപ്പിക്കുകയും പിന്നെയും അത് ഉപയോഗിച്ചുമാണ് ഷവർമ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ആവർത്തിച്ച് തണുപ്പിക്കുകയും ചൂടാക്കുകയും ചെയ്യുമ്പോൾ ഇറച്ചി പൂർണ്ണമായി വേവുന്നില്ല. ഇങ്ങനെ ഇറച്ചിയിൽ ക്ലോസ്ട്രിയം ബാക്ടീരിയ ഉണ്ടാകുന്നു. ഈ ബാക്ടീരിയയാണ് ബോട്ടിലിനും ടോക്സിൻ നിർമ്മിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഷവർമ കഴിച്ചവർക്കൊന്നും ഇത്ര മാരക രോഗങ്ങൾ ഉണ്ടായില്ലല്ലോ എന്നത് ഒരു ന്യായമായ സംശയമാണ്. ഉയർന്ന ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മുടെ ബാക്ടീരിയകൾക്കില്ല. അതായത് അശ്രദ്ധമായ പാചകരീതിയാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്നത്. തിന്നുന്നതിന് മുൻപ് അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നർത്ഥം. അജിനോമോട്ടോ അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ചേർക്കുന്നതുകൊണ്ടാണ് ഇത് വിഷമാവുന്നത്. പിന്നെ പഴയ ചിക്കൻ പിറ്റെന്ന് കൊടുത്താലും ഇതേപോലുള്ള വിഷം അംശം ഉണ്ടാവും. മയണസ് പിറ്റെന്ന് കൊടുത്താലും വിഷാംശം ഉണ്ടാവും. ഷവർമ കഴിക്കുന്നതുകൊണ്ട് വേറെ ദോഷം കുറവൊന്നുമില്ല. പിറ്റെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വിഷമാവും. മുട്ട പച്ചമുട്ട അടിച്ചാലും ഇത് പ്രശ്നമാവും. അപ്പം ആദ്യം വെന്ത മുട്ടയിലാണ് മൈനസ് അടിക്കേണ്ടത്. പിന്നെ സാൽമോണല എന്ന വൈറസാണ് ഇത് മെയിനായിട്ട് ഇത് പരത്തുന്നത്, മാംസത്തിൽ പരത്തുന്നത്. അപ്പോൾ ഈ ഇന്നലെ വേവിച്ചതും പുതിയതും കൂടെ ഒരുമിച്ച് വെക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ബാക്ടീരിയ അതിൽ ഇതിലുമായിട്ട് സംഭവിക്കാറുണ്ട്. അങ്ങനെയാണ് വേറൊരു കാരണമായിട്ട് പറയുന്നത്. നമുക്ക് ഈ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ എന്ന് പറയുന്നത് ഒന്ന് പഴകിയ ഭക്ഷണം. പഴകിയ ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് ഷോർമ ഈ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് ഓരോ കടക്കാർ ഈ ഉപയോഗിച്ച ഷോർമ തന്നെ വീണ്ടും ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് ഡേഞ്ചറായിട്ട് വരും. പിന്നെ അതുപോലെ കുബൂസിൽ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു ഫംഗസ് ഉണ്ടാകും. അത് കുട്ടികൾക്ക് വലിയ അപകടമാണ്. അത് അതുപോലെ ഈ ഷവർമയുടെ അത് ബർഗറായാലും ഷവർമയായാലും ഏറ്റവും പഴകിയത് ഏറ്റവും കുട്ടികൾക്ക് അപകടകരം തന്നെയാണ്. പക്ഷേ അത് പിന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ശരിക്കും ഷവർമയിലല്ല, ഷവർമ ഉണ്ടാക്കുന്ന രീതിയിലാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. പഴകിയ ഭക്ഷണം അതുപോലെ തന്നെ വൃത്തിഹീനമായ ചുറ്റുപാടുകളും അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ്. തത്വമയ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അർജുനൊപ്പം മീരാഹരി.